ഈ ഒരു കൂട് ഞാന് ഇട്ടപ്പോ നിങ്ങൾ എന്നോട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ തന്നെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട്. അതിൽ കൂട്ടായ്മയിൽ ഞാൻ അങ്ങനെ എനിക്കിങ്ങനെ പേഷ്യൻ്റായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണ്ടേന്ന് പറഞ്ഞു. അപ്പം അതിൽ ഒരു പറ്റ ആൾക്കാർ, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരെന്നോട് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു തരാമെന്ന്. അതിൻ്റെ ഇടയിലാണ് ഒരു നറുക്കെടുത്ത് ഫസ്റ്റ് കിട്ടിയത് തങ്കത്തിനാണ്. അപ്പൊ തങ്ക ചേച്ചിക്ക് ആ കൂട് കിട്ടിയപ്പോ ആ കൂട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉഷാറാക്കിയാണ് ചേച്ചി കൊടുത്തു. നെത്തീപ്പ് ഉണ്ടാക്കി തന്ന് പറഞ്ഞപ്പോ സന്തോഷാണോ? എന്താ സന്തോഷം തന്നെ പതിവാണ്, സന്തോഷമുണ്ട്. എനിക്കിതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കൂട് കിട്ടിയിട്ടില്ല. കുറച്ചേ പൈസ കൂട്ടിയാണ്ട് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കാന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പല കാരണവശാലും ഒക്കെ പൈസ അടിച്ച് ആ അങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോ ഇങ്ങനെ കൂടുതൽ തുടങ്ങാൻ പറഞ്ഞു. നോക്കി അതിന് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയത് കിട്ടിയത് സെക്കൻഡ് കിട്ടി. അപ്പൊ സെക്കൻഡ് കിട്ടിയ ആളിപ്പോ പറയുന്നത് എനിക്ക് കോഴിക്കോട് ഞാൻ പിന്നീട് സംഘടിപ്പിച്ചോളാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ മഴ വന്നാലും മുറ്റത്ത് വെള്ളമാണ്, അപ്പൊ കോഴിയും പിന്നെ ചെടികളും പച്ചക്കറിയും ഒക്കെ അതിൻ്റെ ടെറസിന്റെ മുകളിലാണ്, അപ്പൊ അതിന് കോണില്ല, സാധാ ഒരു ചെറിയ കോണിമക്കൂടിയാണ് ഞാൻ കയറി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തൊരു കോണി ഉണ്ടാക്കി തരണം. നിങ്ങൾ തരാൻ വിചാരിച്ച കൂടിന്റെ പിന്നെ പൈസ കഴിച്ചിട്ട് ബാക്കി എന്താ വെച്ചാൽ ഞാൻ തരാന്നാണ് പറയുന്നത്. ഗ്രൂപ്പില് ഞാനിങ്ങനെ ഇന്നോട് വന്നിട്ട് ഞാൻ എനിക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് പല അതിന് മുന്നേയും കൂടുതലുണ്ടായി കൊടുത്തപ്പോ സഹായം ചെയ്തു തന്ന ആളുകളോട് പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യ സ്നേഹികളുണ്ട്, അവരെന്നോട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാം, ബാക്കി ഞങ്ങളും കൂട്ടിക്കോളാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഈ കൂടിലേക്ക് ഇറങ്ങിയത്. ഒരു കോഴിക്കൂട് ഉണ്ടാക്കാൻ പാകില്ലാതെ നമ്മളെ കോഴിക്കൂടൊക്കെ കാണുമ്പോ വിഷമിക്കുന്ന കുറെ ആളുകളുണ്ട്. എങ്ങനെ അറിയാം, എനിക്കും അങ്ങനത്തെ ഒരു കൂടെ ഉണ്ടെങ്കിൽ കോഴി വളർത്തായിരുന്നു എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അങ്ങനെ തങ്ക ചേച്ചിനോട് പറഞ്ഞത്, എന്നാ സൂറാത്ത ഞാൻ ഇപ്പൊ കൂട് ഇതേപോലെ ഉണ്ടാവുക എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞത് കൂട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന്, നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് ഞാൻ ചേച്ചിനോട് അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചിനോട് കിട്ടിയത് ഈ പ്രൈസിലാണ് തങ്ക ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടിയത്, അതുകൊണ്ട് ആ തങ്ക ചേച്ചി നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞു. അതേമാതിരി ഇനി ഫോണ് ചോദിച്ച ആൾക്കും കൊടുക്കാൻ നമ്മൾ കഴിയട്ടെ. അതിനോട് വേറെ ആൾക്കാർ ഇതേമാതിരി ഇൻക്യുബേറ്റർ കൊടുക്കാൻ ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്, നിങ്ങള് ഞങ്ങളെ കൊണ്ട് കഴിയണ സഹായം ചെയ്തു തരാം, നിങ്ങൾ ഇത് മുന്നിട്ട് ഇറങ്ങണെങ്കിൽ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയണ നമ്മൾ മുന്നിട്ട് ഇറങ്ങും, നമുക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു കൂടെ ഉണ്ടായി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. സ്ത്രീകളായിട്ടുള്ള കാശി കൂട്ടായ്മ ചെടി പോയി എല്ലാതുണ്ട് മൊത്തത്തിൽ എല്ലാം എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ അള്ളാഹു നമുക്ക് തോന്നാം. അതിനുള്ള കൂലിയൊക്കെ ചുരുത്തോ എന്താ അധ്വാനൊക്കെ കൂട്ടണ്ട, അത് എനിക്ക് എന്താ ചെയ്യ, എനിക്ക് സാധാരണ ഒരാൾ വരുന്ന കൂലി ചുരുത്തോ എന്നാലും വേണ്ടിയില്ല. ഇത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, എന്താ പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് ഉണ്ടാക്കാനോ കമ്പി വാങ്ങാനോ ഇത് കൊണ്ടുവരാനോ ഞങ്ങൾ കഴിയൂല. ഈ ഒരു സാധനം ഞാൻ യൂട്യൂബിൽ ഇട്ട സാധനമാണ്, അതിലും കുറഞ്ഞിട്ടാണ്. കോഴി സംരംഭം വിജയിക്കട്ടെ, വിജയിക്കട്ടെ, എല്ലാവരും നമ്മൾ കൊടുക്കാൻ കഴിയട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. കോഴി കർഷകരാരും പൈസക്കാരില്ല, പൈസ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്, ഉള്ളവര് കൊടുത്തങ്ങനല്ല ഇല്ലാത്തവർക്ക് ഉണ്ടാവുള്ളൂ, അതുകൂടി പ്രാർത്ഥിക്കൊണ്ട് പറ്റുന്നത് നമ്മളും തരും. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്, ഒരു കോയിന്റെ പൈസ കൊടുത്തുകൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റുന്ന വലിയ ഹയർ അതാണ്. പറഞ്ഞാല് ചെടികളും സംഭാവന കൊടുക്കുന്ന പിന്നെ കൊടുത്തൂടാ, ഞാൻ സത്യം പറഞ്ഞാല് പിന്നെ ഇല്ലാത്ത ചെടി ഉണ്ടാക്കണം രാഗം തരണം കുടിപ്പിച്ചിട്ട് ആയിക്കോട്ടെ. അത് ഞാൻ എനിക്കറിയാം, എന്റെ മനസ്സറിയണ കൊറേ ആൾക്കാരുണ്ട്, അത് നിങ്ങൾ പറഞ്ഞാ മതി, ഞാൻ പിടിപ്പിച്ചുണ്ടാക്കി. അങ്ങനെ തന്നെ ഞാൻ സൂറാത്താൻ എടുത്ത് പോയിട്ട് എത്ര പോരം ചെടി കടന്ന്, സാധാ ചെടി ആയാലും ഇങ്ങനെയാണ് ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, കോഴി കർഷകരെ കൂട്ടായ്മ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം പറഞ്ഞാൽ ആളുകൾക്കൊക്കെ ആ ഗ്രൂപ്പിൽ ആര് വന്ന അവര് പൈസ ഇല്ലാത്ത ഇനി പാവപ്പെട്ടവരെ സഹായിക്കാന്
നമ്മളെ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും അതിനെല്ലാവർക്കും ഒരു മനസ്സുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ട്. കുറച്ച് ആളുകൾ കുറച്ച് മത്സ്യസ്നേഹികളെ തന്നിട്ടുള്ളൂ, ഒരു മൂന്നാലാളാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് തന്നതാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂലല്ല. അപ്പൊ അതിനുള്ള ആ ഒരു ബഡ്ജറ്റില് പിന്നെ ബാക്കിയുള്ളവര് തരാന്ന് വെച്ചാൽ ഇത് നമ്മള് ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ തന്നില്ലേ ഒരു ബഡ്ജറ്റില്. പിന്നെ ഇതേമാതിരി കൊടുക്കാനുള്ളവരുണ്ട്, നല്ല പൈസ ഉള്ളവരുണ്ട് നമ്മളെ ഗ്രൂപ്പില്. മനസ്സറിഞ്ഞ് തന്നാലല്ലേ നമുക്ക് വായിക്കാം, നമുക്ക് തരീന്നാലും കഴിക്കാൻ പറ്റില്ലല്ലേ. ഇനി ഞാൻ എന്റെ കാഴ്ചപ്പാടില് മൂന്ന് നാല് പേരൊക്കെ പോലെ അതും കൊടുക്കാൻ, എല്ലാരും ഇറങ്ങി നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും നമുക്ക് കൊടുക്കൂടാ. അതിപ്പോ നമ്മള് പൈസ ആയിട്ട് തരുന്നില്ല, ഒരു രണ്ട് കോഴി വിറ്റിട്ട് കോഴി സംഭാവന ചെയ്യാം, ആ കോഴി വിറ്റിട്ട് ആ പൈസ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരു പത്ത് കോഴികളുണ്ടായി കഴിഞ്ഞാൽ ഒരു കോഴിയുടെ കായി നമ്മള് പാവപ്പെട്ടവരെ സഹായിക്കണേക്ക് നിങ്ങളും തരണം, അത് നമുക്ക് സന്തോഷമാണ്. നമുക്ക് ശരി.